സങ്കീർത്തനക്കാരൻ പറയുന്നു പതിനാറാം സങ്കീർത്തനം ഒൻപതാം വാക്യം, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ മനസ്സ് ആനന്ദിക്കുന്നു, എന്റെ ദൃഢവും നിർഭയമായി വസിക്കും. തിരുമേനിയുടെ ജീവിത വിജയ രഹസ്യം മറ്റൊന്നുമല്ല, ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തെ മുന്നിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് തിരുമേനി ജീവിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഭാരതത്തിന്റെ അഭിമാനവും നമ്മുടെ മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം ധാർമ്മിക നേതൃത്വത്തെ കുറിച്ച് പറഞ്ഞു. ധാർമ്മിക നേതൃത്വത്തിന് രണ്ട് ഘടകങ്ങളാണ് ഉള്ളത്. ഒന്നാമതായി, മനുഷ്യ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് നിർബന്ധപൂർവവും ശക്തവുമായ ദർശനം അഥവാ സ്വപ്നം കാണുവാനുള്ള ശേഷി. രണ്ടാമത്, ശരിയായ കാര്യങ്ങൾ ചെയ്യുവാനും മറ്റുള്ളവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുവാനുമുള്ള സഹജമായ വാസന. ഈ രണ്ട് കാര്യങ്ങളും വലിയ തിരുമേനിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. 92 വയസ്സിലും തിരുമേനി സ്വപ്നം കാണുന്നത് ഈ മനുഷ്യ സമൂഹത്തിന്, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പിടിച്ചു നിൽക്കുവാൻ നിർവാഹമില്ലാതെ പിന്തള്ളപ്പെട്ടു പോരുന്നവരുടെ നന്മയ്ക്കും ഉന്നമനത്തിനും വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതും കൂടെ നിൽക്കുന്നവരെ കൊണ്ട് ചെയ്യിക്കുവാനുള്ള തിരുമേനിയുടെ പരമമായ ശ്രദ്ധ. ഒറ്റപ്പെട്ടവന്റെ ശബ്ദം എന്നുള്ള ഒരു കഥ എഴുതിയത് ഫ്രാങ്കോ കോണറാണ്. തിരുമേനി ഈ സമൂഹത്തിൽ എന്നും ഒറ്റപ്പെട്ടവന്റെ ശബ്ദമായി, വാർത്തിരിക്കപ്പെട്ട ശബ്ദമായി നിലകൊള്ളുന്നു. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ സുഗതകുമാരി ടീച്ചറും ഒറ്റപ്പെട്ട ശബ്ദവും വാർത്തിരിക്കപ്പെട്ട ശബ്ദമായി നമ്മുടെ കൂടെയുണ്ട്. അടുത്ത കാലത്ത് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയപ്പോൾ ഈ ടീച്ചർ പറയുകയുണ്ടായി ഒരു അഭിമുഖത്തിൽ, കുട്ടികളെ ഇങ്ങനെ വളർത്തുന്നത് നമ്മളാണ്. പണം ഉണ്ടാക്കുക, ഏറ്റവും നല്ല ജോലി ഉണ്ടാക്കുക, ഇത് മുതലാളിത്തത്തിന്റെ കാലമാണ്, എങ്ങനെ വലിയ മുതലാളിയാകാം എന്നാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന്. അടുത്ത കാലത്ത് വലിയ തിരുമേനി പറയുന്നത് അല്ലെങ്കിൽ തിരുമേനി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇത് മാത്രമാണ്, കർമ്മമാണ് ജീവിതമെന്നും കർമ്മം ഒഴുകിയാൽ പിന്നെ എന്ത് ജീവിതം എന്നും തിരുമേനി ആവർത്തിച്ച് ചോദിക്കുന്നു. അതുകൊണ്ട് തന്റെ ജീവിതം എരിഞ്ഞടക്കുന്ന ഒരു ജീവിതമായിരിക്കണമെന്ന് തിരുമേനി ആഗ്രഹിക്കുന്നു. ക്ഷോഭ്യമായ ഗാംഭീര്യത്തോടെ അപ്രിയ സത്യം വിളിച്ചു പറയുവാൻ തിരുമേനിക്ക് മടിയില്ല. അത് തിരുമേനിയെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. തന്റെ നിലപാടില് ശരിയുടെ ബലം ശക്തമായ പതറാത്ത നടുക്കമായ ശബ്ദത്തിന് മുഴക്കം കൂട്ടുന്നു. ആത്മാർത്ഥതയുടെ ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. തന്റെ നെഞ്ചിലെന്നും നീറുന്ന ഒരു നെരിപ്പോടുണ്ടായിരുന്നു. നന്മയുടെയും നേരിന്റെയും നെറിയുടെയും സ്വയം പരിത്യാഗത്തിന്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും നീറുന്ന നെരിപ്പോട് നെഞ്ചിലേറ്റിക്കൊണ്ടാണ് തിരുമേനി 92 വയസ്സിലും ജീവിക്കുന്നത് എന്നുള്ളത് നാം മറക്കരുത്. ജീവിതം എവിടെ എത്തി എന്നല്ല, എന്ത് ലക്ഷ്യം വെച്ചു എന്നതാണ് ജീവിതത്തെ അർത്ഥമാക്കുന്നതെന്ന് ശ്രീ തോമസ് മാത്യു പറയുന്നത് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം എത്ര സത്യമാണ്. പ്രായോഗികതയെ വേദാന്തമാക്കുന്ന സ്വാർത്ഥമതികളുടെ ശരാശരി ലോകം ഈ ആദർശശാലികളെ ജീവിക്കാൻ അറിഞ്ഞുകൂടാത്ത ബുദ്ധിശൂന്യരായി എണ്ണുന്നു. തങ്ങൾ തന്നെയാണ് ബുദ്ധിമാന്മാരെന്ന് തെളിയിക്കാൻ വേണ്ടി ശരാശരി മനുഷ്യർ മഹത്തുക്കളുടെ ജീവിതം ദുസ്സഹമാക്കുവാൻ വേണ്ടി എന്തും ചെയ്യുന്നു. ഇത് തിരുമേനി അഭിമുഖീകരിക്കുകയാണ്. ചിലർ മനുഷ്യർ അങ്ങനെയാണ്, കൺമുമ്പിലുള്ളതല്ല അവർ കാണുന്നത്, അവരുടെ കണ്ണുകൾ നിഷ്ഠമായിരിക്കുന്നത് ചക്രവാളം തിരിശീല താഴ്ത്തി മറച്ചിരിക്കുന്ന ഏതോ വിദൂര ലക്ഷ്യങ്ങളിലേക്കാണ്. തിരുമേനി ഇപ്പോഴും തന്റെ ദൃഷ്ടി അയക്കുന്നത് ഈ ദിശയിലേക്കാണ്. ഇന്ന് പ്രായോഗിക ബുദ്ധികളായ സമർത്ഥന്മാർ ജയിക്കുന്ന കാലമാണ്. ലോകം അവർക്കുള്ളതാണ്, ആദരവും അംഗീകാരവും അവർക്കാണ്. അമേരിക്കൻ തത്വചിന്തകനായ ജോർജ് സാന്റിയാന എഴുതി, സൽക്കർമ്മങ്ങൾക്ക് സമർപ്പിച്ച കൃതുക്കാണ് സുബോധം,
നിയന്ത്രിതമായ സ്വപ്നമാണ് യാത്രികർ ജീവിതമെന്ന്. ചില അഭിപ്രായങ്ങൾ ഭ്രാന്തമാക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പലർക്കും സ്വീകാര്യമായിട്ടുള്ള പല അഭിപ്രായങ്ങളും മുമ്പ് ഭ്രാന്തമായിരുന്നു. തിരുമേനി വിളിച്ചു പറയുന്ന പല ആശയങ്ങളും ഈ സമൂഹത്തിന് യൂട്ടോപ്യൻ ആശയങ്ങളായി കണ്ടിരുന്നുവെങ്കിലും ഇന്നത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് അയ്യപ്പർ പണിക്കർ തന്റെ ഒരു കവിതയിൽ എവിടെയോ എഴുതി, ഭ്രാന്തരാകുക നാമും അതിനാൽ സ്വപ്നങ്ങൾ കാന്തരാകുക. ഇന്നത്തെ ലോകം നെറുപിടിച്ച നെറുകേടുകെട്ട ഈ ഭ്രാന്തിനെ കുറിച്ചല്ല, ദൈവാത്മാവിൽ വിധേയപ്പെട്ട് നന്മയുടെ നല്ല നാളങ്ങൾ സമൂഹത്തിൽ വളർത്തുന്നതിൽ ഭ്രാന്തരാകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. കാർണൽ ഷാപ്പ് എന്ന ചെക്കോസ്ലോവാക്യൻ നാടകകൃത്ത് തന്റെ ഒരു കഥാപാത്രത്തെ കൊണ്ട് പറയിക്കുന്നത്, മനുഷ്യനായാൽ അല്പം ഭ്രാന്ത് വേണം, അവനിലെ നല്ല അംശവും അത് തന്നെയാണ് എന്നുള്ളത്. വ്യത്യസ്തമായി വിഭിന്നമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ഭ്രാന്തരാക്കുന്ന ലോകത്തിൽ ഇതാ നമുക്ക് മുമ്പിൽ ആശയം കൊണ്ടും പ്രവർത്തനം കൊണ്ടും കർമ്മം കൊണ്ടും ഒരാൾ 92-ാമത്തെ വയസ്സിൽ വ്യത്യസ്തനായി വിഭിന്നനായി ഒറ്റപ്പെട്ടവന്റെ ശബ്ദമായി നമുക്ക് മുമ്പിൽ നടക്കുന്നു. ആ ചുവട്ടടികൾ കാലുകൾ വെച്ച് മുന്നേറുവാൻ യുവാക്കന്മാരെ സഭാവിശ്വാസികളെ നമുക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ തിരുമേനിക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ജന്മദിന ഉപഹാരം ആയിരിക്കും. അത് ഇടയാകട്ടെ, ഞാൻ നിർത്തുന്നു. മധ്യ തിരുവിതാംകൂറിന്റെ നിറസാന്നിധ്യമാണ് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയമത്രാപുലി. മലങ്കര സഭയ്ക്ക് ഒസ്താദിയോസ് തിരുമേനി എങ്ങനെയോ അതുപോലെയാണ് മാർത്തോമ സഭയ്ക്ക് മാർ ക്രിസോസ്റ്റം തിരുമേനി. ശാരീരിക ബുദ്ധിമുട്ടുകളെ അവഗണിച്ച് ഒരു യൗവനക്കാരന്റെ പ്രസരിപ്പോടെ പ്രവർത്തിക്കുന്ന മാർ ക്രിസോസ്റ്റം തിരുമേനി നർമ്മത്തിൽ ചാലിച്ച വാക്കുകളിലൂടെ സമൂഹത്തെ ചിന്തിപ്പിക്കുന്നു. അവഗണിക്കപ്പെടുന്നവരുടെ പക്ഷം പിടിക്കുന്ന മാർ ക്രിസോസ്റ്റത്തെ, സാധാരണക്കാരന്റെ പക്ഷം പിടിക്കുന്ന സാമൂഹ്യ നീതിയുടെ പ്രവാചകനായ മാർ ഒസ്താദിയോസ് തിരുമേനിയുടെ ജന്മദിന പ്രഭാഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഭക്തി പുരസരം ക്ഷണിക്കുന്നു. തിരുമേനിമാരുടെ സംസർഗം മൂലം സഭയിലെ അംഗീകൃതനായ ഒരു തിരുമേനിയായ യുവ തിരുമേനി ക്രിസോസ്റ്റമോസ് തിരുമേനി. നമ്മളുടെ സാഹിത്യ രംഗത്തും സാമൂഹ്യ രംഗത്തും നീതിബോധത്തിലുമൊക്കെ കേരളത്തിന് നേതൃത്വം നൽകുന്ന സുഗതകുമാരി ടീച്ചർ, ജോസഫ് പുരുശ്ശേരി, മറ്റ് ഇവിടെ സന്നിധരായിരിക്കുന്ന വിശിഷ്ടരും അതിവിശിഷ്ടരുമായ പുരോഹിതര്, സാധാരണ ആത്മാക്കാര്, മറ്റോരോ രംഗങ്ങളിൽ പ്രശസ്തി നേടിയിട്ടുള്ളവര്, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ അഭിവാദനം. ഒസ്താദിയോസ് തിരുമേനിയെ പറ്റി അറിയാൻ പാടില്ലാത്തവരും കൂടി ഇരിപ്പുണ്ടെങ്കിൽ അവരോട് ഇപ്പൊ പറഞ്ഞാലും മനസ്സിലാക്കുക. കാരണം അങ്ങനെ അറിയാതിരിക്കുന്നതിന്റെ കാരണം അദ്ദേഹം വിലമതിക്കുന്ന മൂല്യങ്ങളെ നിങ്ങൾ വിലമതിക്കുന്നില്ലെന്നുള്ളതുകൊണ്ടാണ്. അദ്ദേഹം വിലമതിക്കുന്ന മൂല്യങ്ങളെ വിലമതിക്കുന്ന ആള് നിശ്ചയമായും അദ്ദേഹത്തെ ബഹുമാനിക്കും, സ്നേഹിക്കും, ആദരിക്കും. ബേണാക്ഷോ പറഞ്ഞിട്ടുണ്ട്, A gentleman is one who has put more into the plate than he has taken out of it. Lokam nenakku thannathu